നമസ്കാരം. ഞാൻ ഇലാൻ ഫെറസ്. വളവട്ടം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ബാലവേദി കൂട്ടുകാർ ഒരുക്കുന്ന ന്യൂസ് അറ്റ് കുട്ടി വ്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പൂമ്പാറ്റ ഇലക്ഷൻ നടത്തിയ വാർത്ത ഉൾപ്പെടെ 9 വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഞങ്ങളുടെ ന്യൂസ് മുഴുവനായും കണ്ട് എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കണേ. എന്നാൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേൾക്കാം. വളവട്ടത്തെ കുട്ടികൾ നടത്തിയ ഇലക്ഷനിൽ ഹിമാലയൻ കൃഷ്ണ പീകോക്കിന് വൻ വിജയം. നാട്ടുപൂമ്പാറ്റകളെയും സ്ഥാനാർത്ഥി പൂമ്പാറ്റകളെയും പറ്റി അതിരസകരമായ പഠന സംവാദവും നടത്തി വളപട്ടണം ജി പി ലൈബ്രറി ബാലവേദി കൂട്ടുകാർ. ഇന്ന് ഒക്ടോബർ 8 ലോക കാഴ്ചാ ദിനവും ഇന്ത്യൻ എയർഫോഴ്സ് ദിനവും. ലൈബ്രറി ക്രിയേറ്റീവ് ഹോം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്ന് പ്രത്യേക കാഴ്ചാ ദിന പരിപാടിയുമുണ്ട്. അയനം സി വി ശ്രീരാമൻ അവാർഡ് നേടി ഞങ്ങളുടെ പ്രിയ ശിഹാബ്ക. ശിഹാബുദ്ദീൻ പോയ്ത്തുംകടവിനെ പുരസ്കാരം സമ്മാനിച്ചത് സാഹിത്യ അക്കാദമി ചെയർമാൻ വൈശാഖൻ. ഷിഹാബ്ക്ക് വളവട്ടണം ലൈബ്രറി കൂട്ടുകാരുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നൊബേൽ ഊർജതന്ത്ര രസതന്ത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രസതന്ത്രത്തിന് ഇമ്മാനുവേല ഷാർപ്പൻഡിയർ, ജെന്നിഫർ ഡൗഡ്ന എന്നിവരും ഊർജതന്ത്രത്തിന് റെയിൻഹാർഡ് ജെൻസൽ, ആൻഡ്രിയ ഗസ്, റോജർ പെൻഡോസ് എന്നിവരും അർഹരായി. വടക്കൻ കേരളത്തിലെ കണ്ടൽ കാടുകളിൽ നിന്ന് പുതിയ തരം മരഞ്ഞണ്ടിനെ കണ്ടെത്തി. ലാപ്ടാർമ ബിജു എന്നാണ് ഇതിന്റെ പേര്. ഞണ്ട് വർഗീകരണ വിദഗ്ധനായ എ ബിജു കുമാറിനോടുള്ള ബഹുമാന സൂചകമായാണ് ഈ പേര് നൽകിയത്. ചിത്താരിപ്പുഴയുടെ തീരത്ത് നിന്നാണ് ഇതിനെ ഗവേഷകർ കണ്ടെത്തിയത്. വളപട്ടണംകാരിയും അധ്യാപകയുമായ ജാസ്മിൻ സമീറിന്റെ പുതിയ സംഗീതാൽബത്തിന്റെ വിശേഷങ്ങളും ഇന്നുണ്ട് കേട്ടോ. സ്പോർട്സ് വാർത്തകളും ഇന്നുണ്ട്. ഇന്ന് പുസ്തക അവതരണമായി വരുന്നത് ഞങ്ങളുടെ കൂട്ടുകാരി ശിവന്യ. പുസ്തകങ്ങൾ എല്ലാ കൂട്ടുകാരും വായിക്കണേ. ഞങ്ങളുടെ ലൈബ്രറിയെ പറ്റി നിറയെ വാർത്തകൾ വരുന്നു എന്നതാണ് മറ്റൊരു വാർത്ത. കെ എം ഷാജി സാറിന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ലൈബ്രറിയിൽ ഗ്രീൻ ഡിജിറ്റൽ സൗകര്യങ്ങൾ തയ്യാറാവുന്നതും ബാലവേദി കൂട്ടുകാർ തിരുവണ്ണാമല ലൈബ്രറിയുടെ പട്ടിമന്ത്രത്തിൽ പങ്കെടുത്തതും ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ് തന്നെയും വാർത്തയായി വന്നു. ക്രൈം 21 കണ്ണൂർ ചാനലും നമ്മെ പറ്റി വാർത്ത ചെയ്തു. ക്ലബ് FMലും നമ്മുടെ ന്യൂസ് താരമായി. ഇത് ഞങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെ ദിനങ്ങൾ. എന്നാൽ സങ്കടപ്പെടുത്തുന്നത് കോവിഡ് വ്യാപിക്കുന്നു എന്ന കണക്കാണ്. ഇന്നലെ 10,000-ൽ അധികമായി കേസുകൾ. ഞങ്ങൾ പറയുന്നു ജാഗ്രത, ജാഗ്രത, ജാഗ്രത. പൂമ്പാറ്റകളെ എല്ലാവർക്കും ഇഷ്ടമാണ്. പല വർണ്ണങ്ങളിലുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിക്കുകയും അവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു വളപട്ടണത്തെ കൂട്ടുകാർ. പൂമ്പാറ്റകളെ അടുത്തറിയാനും മനസ്സിലാക്കാനുമുള്ള ഏവരുടെയും ആഗ്രഹം ഇന്നലെ 7:30 മുതൽ 9:45 നീണ്ടുനിന്ന ഗൂഗിൾ മീറ്റിൽ നടന്ന വോട്ട് തേടുന്ന ചിത്രശലഭങ്ങളും വീട്ടുമുറ്റത്തെ പൂമ്പാറ്റകളും എന്ന സംവാദ പരിപാടിയിലൂടെ യാഥാർത്ഥ്യമായി. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരൻ ഇലാനാണ് സ്വാഗതം പറഞ്ഞത്. ഞാൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി വിദഗ്ധനും സ്കൂൾ കേരള ഡയറക്ടറുമായ ഖലീൽ ചൗവ്വ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഇങ്ങനെയൊരു പരിപാടി നടത്തിയതിൽ വളരെ സന്തോഷവാനാണ് എന്ന് നമ്മോട് പറഞ്ഞു. പൂമ്പാറ്റകളെ കുറിച്ച് അവതരണം നടത്തിയത് പൂമ്പാറ്റകളെ കുറിച്ച് ധാരാളം പഠനം നടത്തിയിട്ടുള്ള ബൈജു പാലുവള്ളി സാറാണ്. 2 മണിക്കൂറിലധികം നേരം കൂട്ടുകാർ പൂമ്പാറ്റകളുടെ ലോകത്ത് പാറിക്കളിച്ചു. ഇരുവരയിനെയും നീലരാജനെയും പഞ്ചനേത്രയെയും ഇരട്ട തലച്ചിയെയും ഞങ്ങൾ അടുത്തറിഞ്ഞു. ശലഭങ്ങളുടെ എല്ലാം പ്രത്യേകതകളും അവയുടെ ഹോസ്റ്റ് പ്ലാന്റും വെക്ടർ പ്ലാന്റും ഏതെല്ലാമാണെന്നും ബൈജു മാഷ് വളരെ വ്യക്തമായി വിശദമാക്കി. കൂട്ടുകാരെല്ലാം ചോദ്യം ചോദിക്കുകയും ചെയ്തു. ജയ AP തന്റെ വീട്ടുമുറ്റത്തെ പൂമ്പാറ്റകളെ കുറിച്ചുള്ള അനുഭവക്കുറിപ്പ് പങ്കുവച്ചു. ഇനിയൊരു സെഷൻ കൂടി ഉണ്ടാകുമെന്ന് സാർ ഉറപ്പു നൽകി. ശ്രീലക്ഷ്മിയാണ് നന്ദി പറഞ്ഞത്. പൂമ്പാറ്റ തെരഞ്ഞെടുപ്പിലെ ഫലം പ്രഖ്യാപിച്ചു അമൻ. ഫലം നിങ്ങൾക്കും അറിയണ്ടേ? അതിനായി അമൻ വരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമ്പാറ്റ ഇലക്ഷൻ അടിപൊളിയായി നടത്തി. 112 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. 46 വോട്ട് നേടി ഹിമാലയൻ കൃഷ്ണ പീകോക്ക് ജേതാവായി. 2nd സ്ഥാനത്തെത്തിയ ഓറഞ്ച് ഓക്ലീഫിന് കിട്ടിയത് 23 വോട്ടുകളാണ്. ഇന്ത്യൻ ജസബെൽ 19 വോട്ട്, യെല്ലോ ഗോർഗോൺ 14 വോട്ട്, ഫൈബ സ്വോട്ടെയിൽ 4 വോട്ട്, ഇന്ത്യൻ നവാബ് 3 വോട്ട്, നോർത്തേൺ ജംഗിൾ ക്വീൻ 3 വോട്ട് എന്നിങ്ങനെയാണ് മറ്റ് പൂമ്പാറ്റകളുടെ വോട്ടും. വളപട്ടണത്തെ കൂട്ടുകാരുടെ ഇഷ്ട പൂമ്പാറ്റയായ കൃഷ്ണ പീകോക്ക് ആയിരിക്കുമോ ദേശീയ പൂമ്പാറ്റയാവുക? കാത്തിരിക്കാം. ഞാൻ ഫാത്തിമ സന, TP
വളവട്ടണത്തുകാരുടെ സ്വന്തം ജാസ്മിൻ സമീർ ടീച്ചറുടെ പാട്ടുകൾ ഇത് ആൽബമായി പുറത്തിറങ്ങിയിരിക്കുന്നു. ജന്നത്ത് എന്ന് പേരിട്ടിട്ടുള്ള ആൽബം നിറയെ അതിമനോഹരമായ ഗാനങ്ങളാണുള്ളത്. പ്രവാസിയായ ടീച്ചർ എഴുതിയ കവിതാ സമാഹാരങ്ങളാണ് വൈകി വീശിയ മുല്ലഗന്ധം, മക്കൾക്ക് കാത്തുവച്ച പ്രണയമൊഴികൾ എന്നിവ. സമീറ ടീച്ചറുടെ വരികളിൽ നിന്ന് വിടർന്ന ആ സംഗീതം അല്പം നമുക്ക് കേട്ടാലോ. ഫാത്തിമ, നമുക്ക് നോബൽ സമ്മാനം വാർത്തകൾ നോക്കാം. ഫിസിക്സ് കെമിസ്ട്രി നോബൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രസതന്ത്രത്തിന് ഇമാനുവേല ഷാർപ്പൻഡിയാർ, ജെനിഫർ ഡൗണ്ടിന എന്നിവരും ഊർജ്ജതന്ത്രത്തിന് റെയിൻഹാർഡ് ജെൻസൽ, ആൻഡ്രിയാഗസ്, റോജർ പാൻഡ്രോസ് എന്നിവരും അർഹരായി. ഭൗതിക നോബൽ സമ്മാനം നേടുന്ന നാലാമത്തെ വനിതയാണ് ആൻഡ്രിയാഗസ്. 1903 ആദ്യമായി ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയ വനിത ആരെന്ന് ഓർമ്മയുണ്ടോ? മേരി ക്യൂറി. വനിതകൾക്ക് മാത്രമായി കെമിസ്ട്രി നോബൽ സമ്മാനം ലഭിക്കുന്നത് ഇതാദ്യം. ജീൻ എഡിറ്റിംഗ് ടെക്നിക്കിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. നോബൽ പുരസ്കാരങ്ങളെപ്പറ്റി മാത്രമായി ഒരു പ്രത്യേക ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ് അധികം വൈകാതെ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. നമസ്കാരം, ന്യൂസ് അറ്റ് കുട്ടി വ്യൂ സ്പോർട്സ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് അഫ്രാസ്. IPLൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന ഇന്ത്യൻ യുവതാരങ്ങളെ വച്ചൊരു ഡ്രീം ഇലവൻ. അറേബ്യൻ മണ്ണിലെ IPLൽ മിന്നിത്തിളങ്ങുന്നവരിൽ ഏറെയും ഇന്ത്യയുടെ ഭാവി താരങ്ങളാണ്. ഇന്ത്യയുടെ അണ്ടർ 19 ടീമുകളിലൂടെ കടന്നു വന്നവർ. UAEയിൽ ഇതുവരെ മികച്ച പ്രകടനം നടത്തിയ നാളെയുടെ താരങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന മിടുക്കന്മാരെ ചേർത്താൽ ഒരു പ്ലെയിൻ ഇലവൻ തന്നെ ഉണ്ടാക്കാം. ഞാൻ നൈനിക ജിഗേഷ്. ഇന്ന് കൂട്ടുകാരെ, ലോക കാഴ്ചാ ദിനവും അതുപോലെ എയർഫോഴ്സ് ദിനവുമാണ്. കാഴ്ച ദിനത്തിന്റെ തീം കാഴ്ചയുടെ പ്രതീക്ഷ എന്നുള്ളതാണ്. 2000 മുതലാണ് കാഴ്ച ദിനം ആചരിച്ചു തുടങ്ങിയത്. ഇന്ന് കാഴ്ച ദിനത്തിൽ കുട്ടികളോട് 5 പ്രത്യേക നിർദ്ദേശങ്ങളുമായി തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലെ സീനിയർ ഓപ്റ്റോമെട്രിസ്റ്റ് S.J. Kumar സർ ക്രിയേറ്റീവ് ഹോമിലെത്തുന്നു. 1932 ഒക്ടോബർ 8 ഇന്ത്യൻ എയർഫോഴ്സിന് രൂപം നൽകിയത്. ആ ദിനത്തിന്റെ ഓർമ്മയാണ് എയർഫോഴ്സ് ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഈ ദിനത്തിൽ എല്ലാ എയർഫോഴ്സ് സേനാംഗങ്ങൾക്കും ഞങ്ങളുടെ ബിഗ് സല്യൂട്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പേര് ശിവന്യ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകം MPSVOT എഴുതിയ മയിൽപ്പീലി കുഞ്ഞുങ്ങൾ എന്ന കഥാസമാഹാരമാണ്. ഇതിൽ 11 കൊച്ചു കൊച്ചു കഥകൾ അടങ്ങിയിരിക്കുന്നു. വളരെ ലളിതവും കൊച്ചു കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ഇവ 54 പേജുകളുള്ള ഈ പുസ്തകം കൈതളി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. വളരെ രസകരമായ ഈ കഥകൾ നമുക്ക് പലതും മനസ്സിലാക്കി തരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി. കൂട്ടുകാരും മയിൽപ്പീലി കുഞ്ഞുങ്ങൾ എന്ന പുസ്തകം വായിക്കണം. നിങ്ങൾക്കും ഇത് ഇഷ്ടമാവും തീർച്ച. നന്ദി, നമസ്കാരം. അവസാനിക്കുന്നു. മറ്റു വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.